സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പേർഷ്യൻ ഭരണകാലത്ത് ജനം പ്രവാസം അവസാനിപ്പിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങാൻ തുടങ്ങിയിരുന്നു. ഇന്നലെ നാം കണ്ട എസ്തേറിന്റെ വിവരണങ്ങൾ പേർഷ്യൻ ഭരണകാലത്ത് പേർഷ്യൻ തലപട്ടണത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് എസ്തേറും മൊർദെഖായിയും മറ്റും തിരികെ ഇസ്രായേലിലേക്ക് പോകാതിരുന്നത് എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. പ്രവാസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രവാചകന്മാർ ഇതിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുമുണ്ട്. പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വരണം എന്ന് ജനങ്ങളോട് ഒരു കൽപ്പന പോലെ നൽകപ്പെട്ടിരുന്നു. ഏഷ്യ 48:20, ജെറമിയ 50:8-51:6, 70 വർഷമായിരിക്കും പ്രവാസകാലമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടുണ്ട്. ജെറമിയ 29:10. അക്കാലമത്രയും പ്രവാസത്തെ ഒരു ദൈവഹിതമായി കണ്ടുകൊണ്ട് വിനയത്തോടെ നിലകൊള്ളണമെന്നാണ് ഇതിന്റെ അർത്ഥം. എസ്തേറും മറ്റും ഈ പ്രവാചക പ്രബോധനങ്ങൾ ലംഘിക്കുകയായിരുന്നു. അങ്ങനെയായിരിക്കാൻ സാധ്യതയില്ല. പകരം ഈ ഒരു തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഇന്നത്തെ വചനഭാഗങ്ങളെ ധ്യാനിക്കാം. എസക്കിയൽ 18:21-28 ഇന്ന്. വ്യക്തിഗതവും സത്വരവുമായ ഒരു ധാർമ്മിക തിരഞ്ഞെടുപ്പിന്റെ അത്യന്താപേക്ഷികതയാണ് ഇത് വെളിവാക്കുന്നത്. പിതാക്കന്മാർ പച്ചമുന്തിരി തിന്നതിന്റെ പേരിൽ മക്കളുടെ പല്ല് പൊളിച്ചുവെന്ന് മേലിൽ ഇനി ആരും പറയരുതെന്ന് രണ്ട് പ്രാവശ്യം എടുത്തു പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ദൈവം അനീതി പ്രവർത്തിക്കുന്നവനാണെന്ന് പറയരുതെന്നും സ്വന്തം തെറ്റുകളെ അപ്രകാരം ന്യായീകരിക്കരുതെന്നും. പച്ചമുന്തിരിയുടെയും പല്ലുപുളിപ്പിന്റെയും ഉപമ ജെറമിയ 31:27-30 വരെയുള്ള ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ട നവ്യമായ ഉടമ്പടിയുടെ നിയമത്തെക്കുറിച്ച് ജെറമിയ പ്രവചിക്കുന്ന ഭാഗമാണിത്. 31:31. ഇന്ന് സുവിശേഷം മത്തായി 5:20 നാം ഈ പുതിയ നിയമത്തെ കാണും. പഴയ നിയമത്തിന്റെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ പുതിയ നിയമം. ഇന്നലെ അതിന്റെ സുവർണരേഖകൾ നാം കാണുകയും ചെയ്തിരുന്നു. മത്തായി 7:12, നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തീകരിക്കുന്ന ക്രിസ്തുവിനെ. നിയമം വെറും അനുഷ്ഠാനവും പ്രവാചകന്മാർ വിസ്മരിക്കപ്പെട്ടവരുമായി ഇതിനകം മാറിയിരുന്നല്ലോ. ഇസ്രായേലിന്റെ പ്രവാസത്തിൽ നിന്നുള്ള തിരിച്ചുവരവിനെ നാം ധ്യാനിക്കുകയാണ്. വാഗ്ദത്ത ദേശത്തിലേക്കുള്ള അവരുടെ തിരിച്ചുവരവിനെ. നിയമാവർത്തനം 30 നന്മയും തിന്മയും നമ്മുടെ മുൻപിലുണ്ട്, ഉചിതമായ തിരഞ്ഞെടുപ്പുകൾ നടത്തണമെന്ന് മോശ പറയുന്നൊരു ഭാഗത്ത് ദൈവം നൽകിയ ഈ വാഗ്ദത്ത ദേശത്തെക്കുറിച്ച് വിവരണമുണ്ട്. നമുക്ക് തീർത്ഥം സമീപസ്ഥമായ നമ്മുടെ ഹൃദയത്തിലെഴുതിയ നിയമങ്ങളെക്കുറിച്ച് മോശ അവിടെ പ്രതിപാദിക്കുന്നുമുണ്ട്. നന്മയിൽ അധിഷ്ഠിതമായ ജീവിതശൈലിയിൽ നിന്ന് മാത്രമേ ഈ ദേശം നിലനിൽക്കൂ എന്ന് മോശ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാകട്ടെ ദൈവവുമായുള്ള സവിശേഷവും സുദൃഢവുമായ ബന്ധത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നതും. എസ്തേറും മറ്റും എന്നാൽ ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നില്ല. കാരണം ദേശം എന്ന രാഷ്ട്രീയ സങ്കല്പത്തെ വിപ്രവാസത്തിലൂടെ ദൈവം ഉടച്ചു കളഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനു പകരമായി ദേശമെന്നത് ദൈവവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്നേഹവലയമായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. അതിരുകളില്ലാത്ത ഒരു ദേശബോധം. ദൈവം തന്റെ ജനത്തോടുകൂടെ വിപ്രവാസത്തിൽ പോയി എന്ന് പഠിപ്പിച്ച പ്രവാചകൻ തന്നെയാണ് എസക്കിയേൽ. അവൻ തന്റെ ജനത്തിന് ഒരു ദേവാലയമായി മാറി പ്രവാസഭൂമികളിൽ. മിക്താഷ്മിയാത്, ചെറുദേവാലയം. എസക്കിയേൽ 11:16. അതുകൊണ്ട് തന്നെ വിപ്രവാസത്തിൽ നിന്നുള്ള തിരിച്ചുവരവ് യഥാർത്ഥത്തിൽ അനശ്വരമായ ഈ ദേവാലയ നഗരത്തിലേക്കുള്ള തിരിച്ചുവരവ് തന്നെയാണ്. നവജെറുസലേം, ദൈവം തന്നെയായ നവജെറുസലേം. അതുകൊണ്ട് തന്നെയാണ് എസ്തേർ ഇസ്രായേൽ എന്ന ഭൂമിയിലേക്ക് തിരികെ വരാതിരിക്കുന്നത്. അവൾ ദൈവത്തിലേക്ക് തിരികെ വന്നാൽ മതി. എസ്തേർ മാത്രമല്ല, ദൈവജനം മുഴുവനും അപ്രകാരം തന്നെ. ഇന്ന് എസക്കിയേൽ പറയുന്നുണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ. തിരിച്ചുവരവ്, തെഷുവ, അനുതാപത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണിത്. യഹൂദ ഗുരുവായ മൈമോണിഡസ് പറയുന്നത് തെഷുവ എന്നത് പാപത്തിൽ നിന്നുള്ള തിരിച്ചുവരവാണ് എന്നാണ്. നക്മാനിഡസ് പറയുന്നതാകട്ടെ അത് ഇസ്രായേൽ പ്രവാസത്തിൽ നിന്ന് ചരിത്രപരമായി തിരിച്ചുവരുന്നതിനെ അടയാളപ്പെടുത്തുന്നുവെന്നാണ്. രണ്ടാമത്തെ കാര്യം ഒരിക്കലും ചരിത്രപരമായി പൂർത്തീകരിച്ചിട്ടില്ല ഇനിയും. എന്നാൽ ആദ്യത്തേതാകട്ടെ സദാ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം യഹൂദന്മാരുടെ ദേവാലയം തകർക്കപ്പെട്ടുവെങ്കിലും അതിനെയും പുനഃസ്ഥാപിക്കാനായില്ലെങ്കിലും അവിടെ ബലികൾ അസാധ്യമാണെങ്കിലും ദൈവം തന്നെ ഒരു ദേവാലയമായി മിക്താഷ്മിയാത് അവരോടൊപ്പം സ്ഥിരമായി നിലകൊള്ളുന്നുണ്ട്. നാം തൊട്ടുമുൻപേ കണ്ടതുപോലെ ഇസ്രായേലിന്റെ ആചാര ബലികളിൽ പാപമോചനം ഒരു പരിഹാരക്രിയയാണ്. അറ്റോൺമെന്റ്, തോറ അഥവാ ദൈവിക നിയമം ലംഘിക്കുന്നതിനുള്ള പരിഹാരക്രിയ. സംഖ്യ 5:6-7. പ്രവാസവേളയിൽ ദേവാലയം നശിപ്പിക്കപ്പെട്ട് ദേശം നാശക്കൂമ്പാരമാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ദേവാലയ ബലികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ പാപ പരിഹാരക്രിയകൾ അസാധ്യമായി എന്ന് തന്നെയാണ് അർത്ഥം. അതായത് ദേശത്തിന്റെ നഷ്ടം ദൈവവുമായുള്ള അനുരഞ്ജനത്തിന്റെയും പാപപരിഹാരത്തിന്റെയും അനുഭവം കൂടി നഷ്ടമാക്കുന്നു എന്നതിനർത്ഥമുണ്ട്. ഇപ്രകാരം തങ്ങളുടെ പാപങ്ങളുടെ പരിഹാരം അസാധ്യമാണ് എന്ന ഇസ്രായേൽ കരുതുന്നിടത്താണ് അവരുടെ തേങ്ങനകളുടെ ആഴം വ്യക്തമാകുന്നത്. അതേസമയം ദൈവമാകട്ടെ അവർ വീണുപോയ ആഴങ്ങളിലേക്ക് ചെന്നുകൊണ്ടാണ് അവരെ തിരിച്ചുകൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതും. ഇന്നലെ നാം കാണുകയായിരുന്നു നിയമത്തിനെയും പ്രവാചകന്മാരെയും പൂർത്തീകരിക്കുന്ന സ്നേഹത്തിന്റെ അനന്തമായ ജീവിതശൈലി. ഇന്ന് നാഥൻ പുതിയ തോറ, പുതിയ നിയമം നൽകുകയും ചെയ്യുന്നുണ്ട് സുവിശേഷത്തിൽ.
പാപപരിഹാരം എന്നത് ഒരു ആചാരവിധിയായിട്ടല്ല, ഒരു പ്രവാചക വിധി, തോറാത്ത് നെവീം, പ്രവാചകന്മാരുടെ തോറയായിട്ട് മനസ്സിലാക്കണമെന്ന് നഖ്മാലിഡസ് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം പ്രവാചകന്മാരാണ് ദൈവത്തിലേക്ക് തിരിയുവാൻ പ്രവാസവേളകളിൽ ജനത്തെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നത്. തങ്ങളുടെ യഥാർത്ഥ വിളി ദൈവത്തെ അറിഞ്ഞ് അവിടുത്തെ ആരാധിക്കുന്നതിലാണെന്നും ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നതാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് യഥാർത്ഥ പാപപരിഹാരം എന്നത് പാപപരിഹാര ബലി അർപ്പിക്കുന്നതിലല്ല, ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നതിലാണ് എന്ന് പറയുന്നത്. ഹോം കമ്മിങ്, ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നത്. മനഃപൂർവമായ നിയമലംഘനങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെയും പാപപരിഹാര ബലികൾ പര്യാപ്തമല്ല എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അറിയാതെ വന്നു പോകുന്ന തെറ്റുകൾക്കാണ് പാപപരിഹാര ബലികൾ ചെയ്യപ്പെട്ടിരുന്നത്. അതായത് നമ്മുടെ പാപപരിഹാര ബലികൾ പരാജയപ്പെടുന്നിടത്ത് ദൈവകരുണയുടെ ആഴം തന്നെയാണ് വെളിവാകാൻ പോകുന്നത്. ദൈവം ക്ഷമിച്ചില്ലെങ്കിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടില്ല. ദൈവമാകട്ടെ ക്ഷമിക്കാൻ സദാസന്നദ്ധനുമാണ് എന്ന തിരിച്ചറിവ്. നീ എവിടെയാണ് എന്ന് ദൈവം നമ്മോട് സദാ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. Ulpatti 3:19. ഇന്ന് സങ്കീർത്തനം 130 ദൈവത്തിന്റെ ആലയത്തിൽ അണയുന്ന ഒരുവന്റെ ചിത്രമാണ് വരച്ചിടുന്നത്. മരണക്കയത്തിൽ നിന്ന് തന്നെ വിടുവിക്കുവാനുള്ള നിവേദനവുമായി ദൈവത്തിൽ നിന്ന് ക്ഷമയും പാപമോചനവും അവൻ തേടുകയാണ്. ദൈവം തന്നെയാണല്ലോ യഥാർത്ഥ ദേവാലയം. പാപവിമോചനത്തിനായി ഒരുവൻ ദേവാലയത്തെ സമീപിക്കുകയാണ്. അതേസമയം ദൈവം നമ്മുടെ പാപങ്ങൾക്ക് നേരെ കണ്ണടച്ചു കളയുകയല്ല, അവിടെ നിന്ന് മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാപമോചനം എന്നത് ദൈവവുമായുള്ള സ്ഥിരബന്ധത്തെ ഉളവാക്കുന്ന ഒരു ജീവിതശൈലിയാണ്, അല്ലാതെ ഒരു താൽക്കാലിക അനുഭവമായി മാത്രം നാം കാണരുത്. പാപത്തിന്റെ പരിഹാരം അറ്റോൺമെന്റ് എന്നാണ് പഴയ നിയമം പൊതുവെ പറയാറുള്ളത്. എന്നാൽ ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, റിഡംഷൻ എന്നാണ്. ദൈവം നമ്മെ പാപം മോചിപ്പിക്കുകയാണ്, മനുഷ്യന്റെ പരിഹാരക്രിയകളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ അനന്തകാരുണ്യം ഒന്നുകൊണ്ട് മാത്രം. ദൈവത്തിന്റെ ഈ നിതാന്തമായ സ്നേഹഭാവത്തെ Matthew 5:45 അവിടുന്ന് ദുഷ്ടനെയും ശിഷ്ടനെയും വിവേചിക്കുന്നില്ല എന്നുള്ള അവിടുത്തെ ഔദാര്യഭാവത്തെ അനുകരിക്കുന്ന ഉപരിനീതിയുടെ ഹയർ റൈച്ചസ്നെസ് ജീവിതശൈലി അനുസരിക്കാൻ നാഥനിന്ന് പുതിയ നിയമം നൽകിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. വെറും നിയമങ്ങളെ പാലിക്കലല്ല, ദൈവാനുകരണം തന്നെയാണത്. ദൈവികോദ്ദേശ്യം അറിഞ്ഞു പ്രവർത്തിക്കൽ ഇന്നാകട്ടെ ക്ഷമയുടെയും ഹൃദയശാന്തതയുടെയും നിയമങ്ങളാണ് നാഥൻ പറഞ്ഞു തരുന്നത്. ഹൃദയത്തിലെഴുതിയ നിയമങ്ങളാണ് ഇവയെല്ലാം. നേരത്തെ നാം ശ്രദ്ധിച്ചതുപോലെ ക്രിസ്തീയതയുടെ ആന്തരികതയാണത്. ദൈവത്തോടും സഹോദരനോടും അനുരഞ്ജനപ്പെടാൻ വിസമ്മതിക്കുന്ന ഒരു ഹൃദയം, അത് തന്നെയാണ് തകർന്നടിഞ്ഞ ബലിപീഠം, അത് തന്നെയാണ് തകർക്കപ്പെട്ട ദേവാലയം, അത് തന്നെയാണ് വിപ്രവാസത്തിൽ പോയ ഭൂമി. ക്ഷമയും കുറ്റമോചനങ്ങളും അനുരഞ്ജനവുമെല്ലാം തിരിച്ചുവരവിന്റെ ഉത്സവവേദികൾ തന്നെയാണ്. ദൈവം തന്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടുന്ന മുഹൂർത്തങ്ങളാണിത്. അവിടെ മനുഷ്യരെ പരസ്പരം ചിഹ്ന ഭിന്നമാക്കുന്ന, വിദ്വേഷം പരത്തുന്ന യാതൊന്നും നിലനിൽക്കുകയില്ല. ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് തിരിച്ചുവരുമ്പോൾ ദൈവം വാഗ്ദാനം ചെയ്ത ഈ ദേശാനുഭവവും തിരിച്ചുവരികയാണ്. നാം ഒന്നായി പാർക്കുന്നു. വൈരക്കല്ലുകൾ പതിക്കപ്പെട്ടതല്ല യഥാർത്ഥ ബലിപീഠം. വൈരങ്ങൾ അവസാനിപ്പിച്ച് നാം ഒരേ മനസ്സോടെ ബലിയർപ്പിക്കാൻ അണയുന്നതിലാണ്.